നടി ശ്രീദേവിയുടെയും നിർമ്മാതാവ് ബോണി കപൂറിന്റെയും മകളാണ് ജാൻവി കപൂർ. താരപുത്രി എന്നതിലുപരിയായി തന്നെ ബോളിവുഡിൽ ശ്രദ്ധയായി മാറിയ ജാൻവി കപൂറിന് ആരാധകരും ഏറെയാണ്. ഇപ്പോൾ തന്നെ ആരോഗ്യനിലയെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് ജാൻവി കപൂർ. താൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നത് പീരീഡ് സമയത്തുണ്ടാകുന്ന ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളാണെന്ന് ജാൻവി കപൂർ തുറന്നു പറയുകയാണ്. താൻ വീട്ടിലിരിക്കുമ്പോൾ പലപ്പോഴും താൻ പാരലൈസ്ഡ് ആവാറുണ്ടെന്നും ഇതെല്ലാം PMSന്റെ ലക്ഷണങ്ങളാണെന്നും ജാൻവി കപൂർ പറയുന്നുണ്ട്. പിരീഡ് സമയത്ത് വലിയ ബുദ്ധിമുട്ടുകളാണ് താൻ നേരിടുന്നതെന്നാണ് ജാൻവി കപൂർ പറയുന്നത്. അതായത് തനിക്ക് ശരീരവേദന വല്ലാതെ അമിതമായി തന്നെ ആ ഒരു സമയത്തുണ്ടാകും. ഷൂട്ടിംഗ് സമയത്തൊക്കെയാണെങ്കിൽ ഈ ഒരു വേദനയൊന്നും തന്നെ ബാധിക്കാറില്ല. അതിപ്പോൾ എത്ര തിരക്കുള്ള ജോലിയാണെങ്കിൽ പോലും വേദന തനിക്ക് അറിയില്ല. എന്നാൽ പക്ഷേ വീട്ടിലിരിക്കുകയാണെങ്കിൽ താൻ പാരലൈസ്ഡ് ആവുമെന്ന് ജാൻവി കപൂർ പറയുകയാണ്. ഈയിടെ തനിക്ക് ഹിപ്പ് വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. താൻ ആദ്യം കരുതിയത് തനിക്കെന്തോ പരിക്കേറ്റുവെന്നാണ്. അത്രയ്ക്കും അസഹനീയമായിരുന്നു ആ ഒരു അവസ്ഥയെന്നും അതും PMS ആയിരുന്നുവെന്നും ജാൻവി കപൂർ പറയുന്നുണ്ട്. PMS എന്നാൽ പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം. സാധാരണയായി സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു അവസ്ഥയാണിത്. പീരീഡ്സ് വരുന്നതിന് തൊട്ടുമുന്നേ ഉണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങൾ, മൂഡ് സ്വിങ്സ്, ഭക്ഷണത്തോടുള്ള താല്പര്യ കൂടുതൽ, ഡിപ്രഷൻ, ദേഷ്യം, അങ്ങനെ ഒരുപാട് സൂചനകളാണ് ഈ അവസ്ഥയാണ് സ്ത്രീകൾക്കുള്ളതെന്ന് തിരിച്ചറിയുവാനുള്ള മാർഗം. 4-ൽ 3 സ്ത്രീകൾക്കും ഈ ഒരു അവസ്ഥയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതേസമയം പീരീഡ് സമയത്ത് താൻ ഇമോഷണലി വല്ലാതെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാറുണ്ടെന്നാണ് ജാൻവി പറയുന്നത്. അങ്ങനെ ഒരു മെന്റൽ കണ്ടീഷനിലായിരുന്നു താൻ കാമുകൻ ശിഖർ പഹാരിയെ ബ്രേക്കപ്പ് ചെയ്തതെന്നും ജാൻവി കപൂർ പറയുകയാണ്. അത് തനിക്ക് പിന്നീട് മാനസിക വിഷമം വല്ലാതെ തന്നെ ഉണ്ടാക്കി. അതിന്റെ പേരിൽ ഒരുപാട് താൻ കരഞ്ഞിട്ടുണ്ടെന്നും നടി പറയുന്നു. അവസാനം അയാളോട് പോയി താൻ ക്ഷമ ചോദിച്ചുവെന്നും എന്നാൽ പക്ഷേ ശിഖർ ഇതെല്ലാം വളരെ കൂളായി എടുത്തുവെന്നും ജാൻവി പറയുന്നുണ്ട്. ഇങ്ങനെ എല്ലാ മാസവും ജാൻവി അയാളുമായി ബ്രേക്കപ്പ് ചെയ്യാറുണ്ടായിരുന്നുവെന്നാണ് പറയുന്നത്. നിലവിൽ പക്ഷേ ഇരുവരും ഡേറ്റിംഗിലാണ്. ഇടയ്ക്കിടെ ബ്രേക്കപ്പ് ആവുകയും വീണ്ടും ഒരുമിക്കുകയും ചെയ്യും. ജാൻവി കപൂറും ശിഖർ പഹാരിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ബോളിവുഡ് മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ആരാധകർക്കിടയിലും വലിയ വലിയ ചർച്ചകളൊക്കെ തന്നെയാണ് നടക്കുന്നത്. ആനന്ദ് അംബാനിയുടെ വിവാഹ ചടങ്ങുകളിലും ഇരുവരും ഒരുമിച്ച് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ആനന്ദ് അംബാനിയുടെ വിവാഹ ചടങ്ങുകളിൽ ഇരുവരുടെയും ഒരുമിച്ചുള്ള ചിത്രങ്ങളും ഒക്കെ വൈറലായിരുന്നു. ജാൻവി കപൂർ പൊതുവെ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുന്ന പ്രകൃതമാണ്. താരപുത്രിയും നടിയും ഒക്കെ ആണെങ്കിൽ കൂടിയും കുടുംബത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും അങ്ങനെ തുറന്നു പറയുന്നതിൽ ജാൻവി കപൂർ ഇതുവരെ മടി കാണിച്ചിട്ടില്ല. ആനന്ദ് അംബാനി വിവാഹത്തിന് ശേഷം പക്ഷിവിഷബാധ മൂലം ജാൻവി കപൂർ ഇടയ്ക്ക് ആശുപത്രിയിലുമായിരുന്നു. ഇതും വലിയ വാർത്തയായി മാറിയ ഒന്നാണ്. എന്നാൽ ഇപ്പോൾ അതെല്ലാം സുഖം പ്രാപിച്ച് വീണ്ടും ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട് ജാൻവി കപൂർ. 2018 ധഡക് എന്ന ഹിന്ദി സിനിമയിലൂടെയാണ് ജാൻവി കപൂർ അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത്. അതിനുശേഷം ഗുഞ്ചൻ സക്സേന, റൂഹി, ഗുഡ്ലക്ക് ജെറി, മിലി, ബവാൽ തുടങ്ങിയ മികച്ച ചിത്രങ്ങളിലൂടെ പ്രേക്ഷക പ്രീതി നേടിയെടുത്തു. ജാൻവിയുടേതായി ഇനി വരാനിരിക്കുന്നത് ഉലജ് എന്ന ചിത്രമാണ്. ജാൻവിയുടെ ഏറെ പ്രതീക്ഷ നൽകുന്ന ചിത്രമാണ് സുധൻഷു സെരിയ സംവിധാനം ചെയ്ത ഉലജ്. ചിത്രം ഒരു സ്പൈ ത്രില്ലർ രീതിയിലാണ് കഥ പറയുന്നത്. ശക്തമായ ഒരു കഥാപാത്രം തന്നെയാണ് ഈ ചിത്രത്തിൽ ജാൻവി കപൂർ അവതരിപ്പിക്കുന്നത്. ദേവര പാർട്ട് 1, സണ്ണി, സംസ്കാരികി, തുൽസി കുമാരി എന്നീ ചിത്രങ്ങളാണ് ജാൻവി കപൂർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ ഉലജ് എന്ന ചിത്രം ജാൻവി കപൂറിന്റെ കരിയറിലെ മികച്ച ചിത്രമാണെന്ന് പറയപ്പെടുന്നുണ്ട്. ജൂനിയർ NTRന്റെ ദേവരയിലൂടെ ടോളിവുഡിലേക്കും ജാൻവി കപൂർ അരങ്ങേറ്റം കുറിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.